രോഗങ്ങൾക്ക് വലിയ അത്ഭുത മരുന്നാണ്, രോഗങ്ങൾക്ക് വലിയ അത്ഭുത ശിഫയാണ് തിബ്ബുസ്സലാത്ത്. അൽഹംദുലില്ലാഹ്, ഓരോ തിബ്ബുസ്സലാത്ത് ചെല്ലുമ്പോ നമ്മുടെ മജ്ലിസിലെ ധാരാളം രോഗികളുണ്ട്, മാരകമായ രോഗങ്ങളെ ബാധിച്ചു പോയവരുണ്ട്, ശരീരത്തിന്റെ പല ഭാഗങ്ങളും അസുഖങ്ങൾ വന്ന് തളർന്നു പോയവരുണ്ട്. റബ്ബേ റബ്ബേ, അവർക്കെല്ലാം നീ ശിഫാഹ് നൽകണേ. റഹ്മാനേ, നീ ശിഫാഹ് നൽകണേ. റഹ്മാനേ, നീ ശിഫാഹ് നൽകണേ. റഹ്മാനേ, എല്ലാവർക്കും തിബ്ബുസ്സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫാഹ് നൽകണേ. അല്ലാഹ് പരിപൂർണമായ ആഫിയത്തിന് നൽകണേ. അല്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ഈ പവിത്രമായ മജ്ലിസിൽ ആരെല്ലാം രോഗികളാണോ, ഈ പവിത്രമായ മജ്ലിസ് കാണുന്ന കുടുംബത്തിൽ ആരെല്ലാം രോഗികളുണ്ടോ അവർക്കെല്ലാം നീ ശിഫ നൽകണേ. റഹ്മാനെ, തിബ്ബുസ്സലാത്ത് ചെല്ലുമ്പോ മുഅ്മിനീങ്ങളെ മനസ്സിൽ കരുതേണ്ടത് നമ്മുടെ കൽബിന്റെ രോഗം മാറിക്കിട്ടണം, ഹൃദയത്തിന്റെ രോഗം അല്ലാഹു ശിഫയാക്കട്ടെ. ഒരാളോടും വെറുപ്പില്ലാത്ത കൽബായി മാറണോ, ഒരാളോടും പിണക്കമില്ലാത്ത കൽബായി മാറണോ, ഒരാളോടും വൈരാഗമില്ലാത്ത കൽബായി മാറണം, ആരോടും ദേഷ്യമില്ലാത്ത നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറിയാൽ അല്ലാഹ് റബ്ബേ, അതിലൂടെ അല്ലാഹു നമുക്ക് വലിയ മാറ്റം തരുന്നതാണ്. റബ്ബേ, ഞങ്ങളെ കൽബൊന്ന് നന്നാവണം. കൽബിൽ ആരോടും വെറുപ്പുണ്ടാവാൻ പാടില്ല, കൽബിൽ ആരോടും വിദ്വേഷമുണ്ടാവാൻ പാടില്ല, കൽബിൽ ആരോടും വൈരാഗ്യമുണ്ടാവാൻ പാടില്ല. തിബ്ബുസ്സലാത്തിനോടെ ഞങ്ങളെ മനസ്സൊന്ന് നന്നാക്കി തരണേ. തിബ്ബുസ്സലാത്തിനോടെ ഞങ്ങളെ കൽബൊന്ന് നന്നാക്കി തരണേ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് 11 തിബ്ബുസ്സലാത്താണ് നമ്മൾ ചൊല്ലുന്നത്. ഒന്നാമത്തെ തിബ്ബുസ്സലാത്ത് ചൊല്ലുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട നീയത്ത്, റബ്ബേ എന്റെ മനസ്സൊന്ന് നന്നാവണം, അല്ലാ എന്റെ കൽബൊന്ന് നന്നാവണമല്ല, എന്റെ അകവും പുറവും ഒന്ന് ക്ലിയർ ആവണം. റബ്ബേ എന്റെ അകവും പുറവും ഒന്ന് ക്ലിയർ ആവണേ. അല്ലാ അങ്ങനത്തെ നല്ല ഒരു മനസ്സായിട്ട് എന്റെ മനസ്സ് മാറണം. അൽഹംദുലില്ലാഹ്, എത്ര വലിയ രോഗമാണെങ്കിലും സ്വലാത്തിലൂടെ ശിഫയാക്കി തരണേ. അല്ലാ എത്ര വലിയ വേദനയാണെങ്കിലും സ്വലാത്തിലൂടെ മാറ്റിത്തരണേ. അല്ലാ ഈ മജ്ലിസ് കാണുന്ന ഉമ്മമാർക്ക്, ഈ മജ്ലിസ് കാണുന്ന ഉപ്പമാർക്ക്, ഈ മജ്ലിസ് കാണുന്ന ഹർവിന്നിലാമ കുടുംബങ്ങൾക്ക് എന്തെല്ലാം അസുഖങ്ങളുണ്ടോ, എന്തെല്ലാം വേദനകളുണ്ടോ, എല്ലാം സ്വലാത്ത് ചൊല്ലി ഞങ്ങളെ ചോദിക്കുകയാണ്. നാദാ ശിഫ നൽകണേ, നാദാ ആഫിയത്ത് നൽകണേ. റബ്ബേ ആരോഗ്യം നൽകണേ. അല്ലാ ഇൻഷാല്ലാ ഒന്നാമത്തെ സ്വലാത്ത് ചൊല്ലുന്നു. എല്ലാവരും ഒന്നാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോ എന്റെ മനസ്സ് നല്ല മനസ്സായി മാറണം, ഒരു വെറുപ്പില്ലാത്ത നല്ല നിഷ്കളങ്കമായ മനസ്സാവണം, നമ്മളെ കൽബൊന്ന് നന്നാവണം. ഇൻഷാല്ലാഹി എല്ലാവരും ചൊല്ലിക്കോളി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വാഫിയത്തിൽ അബദാനി വശിഫാഇഹാ ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم. ربே സ്വലാത്തിലൂടെ കൽബ് നന്നാക്കണേ. അല്ലാ സ്വലാത്തിലൂടെ കൽബ് നന്നാക്കണേ. അല്ലാ സ്വലാത്തിലൂടെ കൽബ് നന്നാക്കണേ. അല്ലാ
ഇൻഷാ അല്ലാ എല്ലാവരും ചൊല്ലിക്കോളെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വളിയാഇഹാ വഖൂത്തിൽ അർവാഹി വഗദാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബദാനി വശിഫാഇഹാ ونور الابصار وضيائها وقوت الارواح مغذائها وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وقوت الارواح مغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. الحمد لله رب ننغل چل الله صلاته قبول كنه الله طب الصلاة ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് അല്ലാ, അതിലേറെ ഞങ്ങളെ മനസ്സിൽ ഉറപ്പിലാണ് റബ്ബേ. അല്ലാഹുവേ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബത്തെയും കാത്തിരക്ഷിക്കണേ റഹ്മാനേ. മാരകമായ രോഗം വന്ന് തളർന്ന് കിടക്കുന്നവരുണ്ട്, അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ നിന്നോട് കൈനീട്ടുകയാണ്. തിബ്ബു സ്വലാത്ത് ഞങ്ങളെ മുൻനിർത്തി ചോദിക്കുകയാണ്. സ്വലാത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാ, സ്വലാത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഒരു രണ്ട് സ്വലാത്ത് കൂടി ചൊല്ലുകയാണ്. ആ രണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് രണ്ട് കയ്യിൽ മോതിയിട്ട് നിങ്ങളെ ശരീരമാകെ തടവി കൊടുക്കണം. സുഖമില്ലാത്ത കുഞ്ഞുമക്കള്, സുഖമില്ലാത്ത കിടക്കുന്ന ഉമ്മയെ ബാപ്പിയെ നിങ്ങൾ മന്ത്രിച്ചു കൊടുക്കണം. തിബ്ബു സ്വലാത്ത് വലിയ അത്ഭുതമരുന്നാണ്. തിബ്ബു സ്വലാത്തുകളില് മക്കളെ ഇടക്കിടക്ക് നമ്മൾ മന്ത്രിച്ചു കൊടുക്കണം. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അല്ലാ തുടരാതെ വല്ലാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന രോഗങ്ങളെ തിബ്ബു സ്വലാത്തിനോടെ അല്ലാ നമുക്ക് ശിഫ തരുന്നതാണ്. ഒരു രണ്ട് സ്വലാത്ത് കൂടി എല്ലാവരും ചൊല്ലിയേ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വളിയാഇഹാ വഖൂത്തിൽ അർവാഹി വഗദാഇഹാ وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها
وعافيه الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم. لنا كيلودا അള്ളാഹുവേ ശരീരമാകെ തടവി കൊടുക്കി റബ്ബേ സ്വലാത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ആഫിയത്ത് തരണേ അല്ലാ, ഈ ശരീരത്തിന് ആരോഗ്യം തരണേ അല്ലാ, ഞങ്ങളെ കൊണ്ട് ദീനിന് ഉപകാരമുള്ള കാലത്തോളം, ഞങ്ങളെ കൊണ്ട് കുടുംബത്തിന് ഉപകാരമുള്ള കാലത്തോളം, ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ നാടിന് ഉപകാരമുള്ള കാലത്തോളം റബ്ബേ ഞങ്ങൾക്ക് രോഗം തന്ന് ഞങ്ങളെ ഒരു മൂലയിൽ നീ കിടത്തല്ലേ റബ്ബേ, ഞങ്ങൾക്ക് ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും അല്ലാ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് തന്ന അവയവങ്ങളിൽ നിന്ന് ഒന്നുപോലും മരണം വരെ മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ, മാറ്റിവെക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കാർക്കും നീ നൽകല്ലേ അല്ലാ. നീ ഞങ്ങൾക്ക് തന്ന അവയവങ്ങളിൽ, അവയവങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, അവയവങ്ങളുടെ ശക്തികളിൽ റബ്ബേ നീ വലിയ ആഫിയത്തിനെ നിലനിർത്തി തരണേ അല്ലാ. ഓരോരോ രോഗങ്ങളും ഞങ്ങൾ നിത്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തരുടെ അസുഖങ്ങളെ പറഞ്ഞത് കേൾക്കുമ്പോ, ഓരോരുത്തരുടെ രോഗങ്ങളെ കുറിച്ച് കേൾക്കുമ്പോ വല്ലാത്ത സങ്കടമാണ് റബ്ബാകുന്ന നീ അവർക്കും ഞങ്ങൾക്കും ആഫിയത്ത് തരണേ അല്ലാ. ശിഫ നൽകണേ റഹ്മാനേ, ശിഫ നൽകണേ റഹ്മാനേ. സുഖമില്ലാതെ ഹോസ്പിറ്റലും വീട്ടിലും കഴിയുന്നവരുണ്ട്, തളർന്ന് കിടക്കുന്നവരുണ്ട്, എല്ലാവർക്കും തിബ്ബുസ്സലാത്തിനോടെ പരിപൂർണമായ ശിഫാഹിനി നൽകണേ റഹ്മാനേ. പരിപൂർണമായ ആഫിയത്തിനെ നൽകണേ റഹ്മാനേ. آمين برحمتك يا ارحم الراحمين مؤمنين ان شاء الله എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ചെറിയ ദുആ. അൽഹംദുലില്ലാഹ് റബ്ബനി ഖബൂലാക്ക അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന ഹംദൻ യുവാഫീന വഹു യുകാഫിയു മസീദ. اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد الصلاه والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله. اللهم إنا نسألك بحق الفاتحة المعلم وسبع المثاني أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك لأهل الخير وأن تحفظنا في أدياننا وأنفسنا وأهلينا وأولادنا وصحابنا وأحبابنا من كل مغنة وفتنة وبؤس وضير ومن كل ساخر وعين عين وسد ياسد ومكر ماكر وفتن مفتن وظلم ظالم يا أرحم الراحمين. ربي ننجل مجلس سيغريكنا رحمن ينوتي انبتي اتامت مجلس آن ونمدل ذوري നടന്ന മജ്‌ലിസുകൾ റബ്ബേ നീ കബൂൽ ചെയ്യ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. പോരായ്മകളും മതബുകേടും പരിഹരിച്ച് റബ്ബേ ഇത് കാരണം ഞങ്ങൾ ആക്കിബത്തിനെ നീ നന്നാക്കണേ റഹ്മാനേ. നല്ല ഒരു മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് കിടക്കാനുള്ള ഖബർ എവിടെയാണെന്നറിയൂല റബ്ബേ, ഈ മജ്‌ലിസിന്റെ സവാബ് ഞങ്ങൾക്ക് കിടക്കാനുള്ള ഖബറിൽ എത്തിച്ച് ആ ഖബർ നീ സ്വർഗ്ഗപൂന്തോ പാക്കണേ റബ്ബേ. പരലോകത്ത് ഞങ്ങളെ വിജയിപ്പിക്കണേ റഹ്മാനെ. അർശിന്റെ തണൽ കൊണ്ട് അനുഗ്രഹം
സ്ത്രീക്കണേ അല്ല, നന്മയുടെ തുലാസിന്നിക്കണം തൂക്കണേ അല്ല, വലത് കയ്യിൽ കിതാബ് തരണേ അല്ല, സുറാത്ത് മാലം ഇട്ട് കടത്തണേ അല്ല, നരകത്തിലെ കടത്തല്ല റബ്ബേ, സ്വർഗം നിർബന്ധമാക്കണേ അല്ല. റബ്ബേ നിങ്ങളുടെ മനസ്സിലുള്ള സർവ മുറാദുകളും നീ ഹാസിലാക്കി തരണമല്ല. ഈ മുത്ത മുഅ്മിനീങ്ങളുടെ മനസ്സിലുള്ള ഖൈറായ നിയ്യത്തുകളെ ഈ മജ്ലിസ് കൊണ്ട് നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനേ. വിഷമങ്ങളെന്നുണ്ടോ, ടെൻഷനുകൾ ഉണ്ടോ, പ്രയാസങ്ങളുണ്ടോ, എല്ലാ സലാമത്താക്കി കൊടുക്കണേ അല്ലാ, റാഹത്താക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടണേ അല്ലാ, വീട്ടാനുള്ള വഴികളെ ഖൈറിന്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് തുറന്നു തരണേ റഹ്മാനെ. കടക്കാരായിട്ട് മരിപ്പിക്കല്ല, കൊടുത്ത കാശ് തിരിച്ചു കിട്ടാത്തത് റഹ്മാനെ, കടം കൊടുത്തത് തിരിച്ചു കിട്ടാത്തത് എല്ലാ ഞങ്ങളിലേക്കൊരു പ്രയാസവും ഇല്ലാതെ എത്തിച്ചു തരണേ അല്ലാ. ഞങ്ങളെ രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ല, കൽബിന്റെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ല, ഒരാളോട് വെറുപ്പോ അകൽച്ചയോ നൽകല്ലേ റഹ്മാനെ, തക്വയേറ്റിത്തരണമല്ല. ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ റബ്ബേ, ആഫിയത്ത് നൽകണേ റബ്ബേ, ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങൾക്കറിയൂല വല്ല രോഗത്തിന്റെ അണുക്കളുണ്ടോ എന്ന്, നിനക്കറിയാലോ, ഉണ്ടെങ്കിൽ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളെ അവയവങ്ങൾക്ക് ശക്തി തരണമല്ല, ആരോഗ്യം നിലനിർത്തി തരണേ അല്ല, ആഫിയത്ത് എന്തെന്ന് നിലനിർത്തി തരണേ റബ്ബേ. ക്യാൻസർ ഉള്ളവരുണ്ട്, ശിഫ നൽകണേ റഹ്മാനെ. ബ്രെയിൻ ട്യൂമറെ സുഖപ്പെടുത്തണേ റഹ്മാനെ. അറ്റാക്ക് സുഖപ്പെടുത്തണേ റഹ്മാനെ. ഹാർട്ടിന് ലിവറിൽ പ്രോബ്ലം വന്നവരുണ്ട്, ശിഫ നൽകണേ റഹ്മാനെ. കിഡ്നി തകരാറിലായവരുണ്ട്, ക്രിയാറ്റിൻ നോർമലാവാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ. മാറ്റിവെച്ചവരുണ്ട്, മാറ്റിവെച്ചിട്ടും വലിയ വിഷമം അനുഭവിക്കുന്നവർ എപ്പോഴുമുണ്ട്. അല്ലാ നീ ശിഫ നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ റഹ്മാനെ. ചെറുതും വലുതും നീ സുഖപ്പെടുത്തണേ അല്ലാ. സ്റ്റോക്കുകാര് മാസങ്ങളായി കൊല്ലങ്ങളായി തളർന്നു പോയവര്, വെന്റിലേറ്ററിലും ഐസിയിലും കിടക്കുന്ന പ്രിയപ്പെട്ടവര്, ബോധമില്ലാതെ മാസങ്ങളായി ഒരേ ഒരേ കിടത്തമാണ്, ഭക്ഷണം കഴിക്കാൻ വയ്യാതെ ട്യൂബിട്ട് കിടക്കാണ്, മൂത്രമൊഴിക്കാൻ കഴിയാതെ ട്യൂബിട്ട് കിടക്കാണ്, കൈകാലുകൾക്ക് അനക്കമില്ലാതെ ഒരേ ഒരേ കിടപ്പിലാണ്. റബ്ബാകുന്നനെ ഖൈറായ നിലക്ക് ശിഫ കൊടുക്ക അല്ലാ. ശിഫ നൽകണേ റഹ്മാനെ, ശിഫ നൽകണേ റഹ്മാനെ. ആരോഗ്യം ആഫിയത്തു നീ തിരിച്ചു നൽകണേ റഹ്മാനെ. നടക്കാത്തവരെ നടത്തിപ്പിക്കുക അല്ലാ, ചലനമില്ലാത്തവർക്ക് ചലനം കൊടുക്കുക അല്ലാ, തളർന്നു കിടക്കുന്നവരെ മജ്ലിസിലൂടെ മഹാന്മാരെ ബറക്കത്ത് വന്നേ, കുതുബുല്ലാലമിന്റെ ബറക്കത്ത് കൊണ്ട് നീ എഴുന്നേൽപ്പിക്കണേ റഹ്മാനെ. റബ്ബേ തലവേദന മൈഗ്രീന്റെ വേദന, തലകറക്കം, തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകുന്നതെല്ലാം സുഖപ്പെടുത്തണം അല്ലാ. നീ തന്ന കണ്ണാണ്, നീ തന്ന കാഴ്ചയാണ് നിലനിർത്തി തരണം അല്ലാ. കാഴ്ച കുറഞ്ഞവരെ, തിമിരം ബാധിച്ചവരെ ഓപ്പറേഷൻ ഇല്ലാതെ ശിഫ കൊടുക്കണേ റഹ്മാനെ. കാതിന് കേൾവി ശക്തി നൽകണേ അല്ലാ. പല്ല് വേദന മാറ്റി തരണേ അല്ലാ. കൈത്ത് വേദന, പെരടി വേദന, നെഞ്ച് വേദന, വയറുവേദന സുഖപ്പെടുത്തണേ റഹ്മാനെ. മാറാത്ത പനിയും ജലദോഷം, കഫക്കെട്ടും തുമ്മലും, അലർജിയും അപസ്മാരവും നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ കുഞ്ഞുമക്കളെ സുഖങ്ങളെ മാറ്റിത്തരണമല്ലാ. അവരെ കാഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. പ്രതിരോധ ശക്തി നൽകണേ റഹ്മാനെ. റാഹത്ത് നൽകണേ റഹ്മാനെ. ആഫിയത്ത് കൊടുക്ക അല്ലാ റഹ്മാനെ. വെള്ളപ്പാട് മുഖക്കുര പോലെയുള്ള കലകളും പാടുകളും ശരീരത്തിൽ വന്നത് എല്ലാം നീ സുഖമാക്കി തരണമല്ലാ. കൈകാലമുട്ട് ഷോൾഡർ വേദന സുഖപ്പെടുത്തണേ റഹ്മാനെ. കൈകാലുകൾക്ക് മസില് കയറുന്ന വേദന സുഖപ്പെടുത്തണേ അല്ല. കൈകാല് വിളിച്ച സുഖപ്പെടുത്തി തരണേ അല്ല. ഭ്രാന്ത് സുഖപ്പെടുത്തണേ അല്ല. ബുദ്ധിയില്ലാത്തവർക്ക് ബുദ്ധി നൽകണേ റഹ്മാനെ. ഓർമ്മശക്തി നൽകണേ റഹ്മാനെ. റാഹത്ത് നൽകണേ അല്ല. വാഹുവേ അപകടം പറ്റി കൈകാലുകൾക്ക് കമ്പീട്ട് കിടക്കുന്നവരുണ്ട് റബ്ബേ, നീ ശിഫ നൽകണേ അല്ലാ. നിസ്കാരം മുടങ്ങുന്ന, ദീനീഹതമ മുടങ്ങുന്ന, ജോലി മുടങ്ങുന്ന ഒരു രോഗവും അസുഖങ്ങളും തന്ന് ഞങ്ങളെ തളർത്തി കളയല്ലേ റബ്ബേ. അപകടത്തിൽ പെടുത്തല്ല, വൈറസുകളിൽ കൊടുക്കല്ല,
പ്രതിസന്ധികളിൽ പെടുത്തല്ല, പ്രളയങ്ങളിൽ പെടുത്തല്ല, പ്രകൃതി ദുരന്തങ്ങളിൽ പെടുത്തല്ല. നിന്റെ കാവൽ നൽകണേ റബ്ബേ, നിന്റെ ഹിഫ്ളു നൽകണേ റഹ്മാൻ. ശത്രുക്കളെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. സുഹൃബാത്തിലേക്ക് അല്ല, കണ്ണേറ് ബാത്തിലേക്ക് അല്ല, മാപ്പോരി ബാത്തിലേക്ക് അല്ല, കൈവിഷം ബാത്തിലേക്ക് അല്ല, സർവ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്ത റബ്ബേ. സർവശറുകളിൽ നിന്ന് കുത്തുബുല്ലാലമിനെ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാൻ. മനസ്സിലാരോടും പക നൽകല്ലേ റഹ്മാനെ, പിണക്കം നൽകല്ലേ അല്ലാ. പിണങ്ങി നിൽക്കുന്ന കുടുംബങ്ങളെ, അയൽവാസികളെ നീ ഒന്നിപ്പിച്ചു തരണേ റബ്ബേ. ആഹത്തായൊരു വീട് ഞങ്ങൾക്ക് നൽക റബ്ബേ. വീടെന്ന സ്വപ്നം പണി തുടങ്ങി പൂർത്തിയാക്കി തരണേ അല്ലാ. സ്ഥലം നൽകണേ അല്ലാ, റോഡ് നൽകണേ അല്ലാ, കിണറ്റിലെ കുയൽ കിണറിലെ ബറക്കത്തുള്ള വേനലിനും വറ്റാത്ത നല്ല ഉറവയുള്ള വെള്ളം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുക അല്ലാ. നാട്ടിലും ഗൾഫിലും ബിസിനസ് ചെയ്യുന്നവർക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. കച്ചവടക്കാർക്ക് ബറക്കത്ത് കൊടുക്കറബേ. ഉസ്താദിമാർക്ക് സാദാത്തീങ്ങൾക്ക് ബറക്കത്ത് നൽകറബേ. മുതലാളിമാർക്ക് തൊഴിലാളിമാർക്ക് ബറക്കത്ത് നൽകറബേ. കൂലിപ്പണിക്കാർക്ക് ബറക്കത്ത് നൽകറബേ. തെരുവ് കച്ചവടക്കാർക്ക് ബറക്കത്ത് നൽകറബേ. കൃഷിക്കാർക്ക് ബറക്കത്ത് നൽകറബേ. ഞങ്ങളെ ഓഫീസുകളിലും ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളിലും ഞങ്ങളെ കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്കും എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നിഅമത്തും ഏറ്റി ഏറ്റി തരണമല്ലാ. റബ്ബേ, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ റബ്ബേ. വിസക്ടി വിസക്ക് വന്നിട്ട് ജോലിയില്ലാതെ ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വിസയുടെ കാലാവധി തീരുന്നതിന് മുന്നോടിയായി ഹൈറായ ബറക്കത്തുള്ള ജോലി അവർക്ക് നൽകുക അല്ലാ. നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഇന്ന് രണ്ട് കൂട്ടുകാരെ ഉസ്താദെ പ്രത്യേകം ദുആർക്കണം. ജോലിയില്ല, വിസ തീരാറായി, ഉസ്താദെ പ്രത്യേകം ദുആർക്കണം. വീട്ടിലെ വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണ്. അബ്ബേ, കടം വാങ്ങി കടൽ കടന്ന് കണ്ണീരോടെ കടന്നുവോ കടന്നു വന്ന് പ്രിയപ്പെട്ടവരാണ്. അബ്ബേ, നീ റഹ്മാനാൻ, നീ റഹീമാൻ. നീ ഞങ്ങളെ കൂട്ടുകാർക്ക് നല്ല ജോലി നൽകുക അല്ലാ, റാഹത്തുള്ള ജോലി നൽകുക അല്ലാ. വിസയുടെ പ്രശ്നമുള്ളവര്, ഈ കാമയുടെ പ്രശ്നമുള്ളവര് റഹ്മാനെ, സൗദിയുടെ പല ഭാഗങ്ങളിലും കടകളെല്ലാം പൊളിച്ചു മാറ്റിയപ്പോ നഷ്ടം വന്നവരുണ്ട്. റബ്ബേ, ജോലിയില്ലാതെ റൂമിലിരിക്കുന്നവരുണ്ട്. മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞ സഹോദരങ്ങളുണ്ട്. നീ അവരെ രക്ഷപ്പെടുത്തുക അല്ലാ. രക്ഷപ്പെടാൻ അവർക്കൊരു വഴി നീ തുറന്നു കൊടുക്കണേ റഹ്മാൻ. പാവങ്ങളാണ്, കൈവടിയല്ലേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തന്നതിലെല്ലാം നീ ഖൈറ് നൽകുക അല്ലാ. നീ തന്നതിലെല്ലാം ബർക്കത്ത് നൽകുക അല്ലാ. ഞങ്ങളെ മുന്നിട്ടിറങ്ങുന്ന കാര്യങ്ങൾ വിജയിപ്പിക്ക റബ്ബേ. ഞങ്ങളെ മനസ്സിലെ പ്ലാനിങ് വിജയിപ്പിക്കണേ റഹ്മാൻ. കല്യാണം ശരിയാവാത്തവ കല്യാണം പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കുക അല്ലാ. പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കുക അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ റഹ്മാൻ. ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് അടക്കമുള്ള എത്രയോ സഹോദര സഹോദരിമാരുണ്ട്. മക്കളെ നൽക റബ്ബേ. നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. റഹ്മാനെ, പ്രതീക്ഷയിലാണ് ഞങ്ങള്, അല്ലാ ഉറപ്പിലാണ് ഞങ്ങള്. നീ ഞങ്ങളെ കൈവടിയൂലാകുന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. നീ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽക റബ്ബേ. മക്കളെ അസുഖങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റണേ റഹ്മാനെ. അല്ലാ, നടക്കേണ്ട പ്രായമായിട്ട് നടക്കാതെ, കൈത്തുറക്കേണ്ട പ്രായം കഴിഞ്ഞ് കൈത്തുറക്കാതെ റബ്ബേ, ഞങ്ങളെ ചെറിയ മക്കള്, ചെറിയ മക്കൾക്ക് പലർക്കും പല അസുഖങ്ങളാണ്. ഞങ്ങളെ മക്കളെ അസുഖങ്ങളെ, ഞങ്ങളെ പൂമ്പാറ്റ മക്കളുടെ അസുഖങ്ങളെ ശിഫയാക്കി തരണമല്ലാ. ആഫിയത്ത് നൽകണേ റഹ്മാനെ. പരീക്ഷകളിൽ ഞങ്ങളെ മക്കൾക്ക് നല്ല വിജയം നൽകണേ റബ്ബേ. നല്ല ബുദ്ധിശക്തി ഓർമ്മശക്തി നൽക റബ്ബേ. വാശിയും കുറുമ്പും ദേശമൊക്കെ മാറ്റണേ റഹ്മാൻ. ഞങ്ങളെ ഭാര്യമാര് പാവങ്ങളാണ്, അവർക്ക് നീ ആഫിയത്ത് നൽകി അല്ലാ.
ദീർഘായുസ് നൽകുക അല്ലാ, ഒരു അസുഖങ്ങളൊക്കെ മാറ്റിക്കൊടുക്ക റബ്ബേ. ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ആഫിയത്ത് നൽകുക അല്ലാ. കുടുംബത്തിലുള്ള മക്കളെ, മരുമക്കളെ, പേരമക്കളെ, കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ നീ ഖൈറു നൽകുക റബ്ബേ. ലൈവ് നടക്കുന്ന അഷ്റഫ് ഹാജിയുടെ ഈ കുടുംബത്തിൽ ബർക്കത്ത് നൽകുക അല്ലാ. ഖൈറുകൾ ധാരാളം പാരമ്പര്യത്തിലായിട്ട് നീ നിലനിർത്തണേ റഹ്മാൻ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സലാമത്താക്കുക അല്ലാ. അറിവിനിലാവ് 858-ാമത്തെ മജ്ലിസാൻ ഒന്ന് മുതൽ തുടങ്ങിയ ഞങ്ങളെ മജ്ലിസ് ഒരുപാട് രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ട്, ഒരുപാട് വീടുകളിൽ നടന്നിട്ടുണ്ട്, വാഹനങ്ങളിൽ വെച്ച് നടന്നിട്ടുണ്ട്, സൂപ്പർ മാർക്കറ്റുകളിൽ വെച്ച് നടന്നിട്ടുണ്ട്, കണ്ടവിട ഷോപ്പുകളിൽ വെച്ച് നടന്നിട്ടുണ്ട്, ബാർബർ ഷോപ്പുകളിൽ വെച്ച് നടന്നിട്ടുണ്ട്. റബ്ബേ, ഞങ്ങൾ അറിവിനിലാവിന്റെ സമയമാകുമ്പോൾ ഞങ്ങൾക്ക് ലൈവ് നടത്താനുള്ള ഇന്റർനെറ്റ് സംവിധാനങ്ങൾ, അമുസ്ലിമീങ്ങളായ കുടുംബത്തിൽ നിന്ന് വരെ ഞങ്ങൾക്ക് ഇന്റർനെറ്റ് സംവിധാനം കിട്ടിയിട്ടുണ്ട്. ബാംഗ്ലൂരിലെ മറ്റൊക്കെ പോകുമ്പോൾ എവിടെയാണോ ഞങ്ങളുള്ളത്, ആ സമയത്ത് ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി തരുന്നവരുണ്ട്. ആരെയും ഞങ്ങൾ മറക്കുന്നില്ല, എല്ലാവരെയും ഞങ്ങൾ ഓർത്തെടുക്കുകയാണ്. നീ അവർക്കൊക്കെ ഖൈറ് കൊടുക്കണേ അല്ലാ, അവരുടെ വിഷമങ്ങളെല്ലാം മാറ്റണേ അല്ലാ. ഹാജിമാര് പരിശുദ്ധ ഹറമിലേക്ക് പുറപ്പെട്ടു, നീ അവർക്ക് വലിയ കാവല് കൊടുക്കണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ അവർക്കും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാൻ. ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശിഹാബടക്കമുള്ള ഒരുപാട് പ്രിയപ്പെട്ടവരെ, ഹജ്ജിന് പുറപ്പെട്ടവരെ, നിന്റെ കാവലിന് നൽകണേ റഹ്മാനേ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കുക അല്ലാ, ഇമാൻ സലാമത്താക്കുക അല്ലാ. മരിക്കുമ്പോ സ്വർഗം കണ്ട് മരിക്കണം, തൗഫീഖ് നൽകണേ റഹ്മാനെ. പാവപ്പെട്ട ഉമ്മ ഖബറിലാണ്, ഉമ്മാന്റെ ഖബറ് സ്വർഗമാക്കണേ റഹ്മാനെ. അഷ്റഫ് ഹാജിയുടെ മാതാപിതാക്കൾ ഖബറിലാണ്, ഞങ്ങൾ പലരും ഖബറിലെ മാതാപിതാക്കളും ഖബറിലാണ്. റഹ്മാനെയുള്ള ഖബറിനെ സ്വർഗ പൂന്തോപ്പാക്കുക അല്ലാ, വിശാലമാക്കണേ റഹ്മാൻ. അറിവിനിലാവിന്റെ ഉമ്മമാരുപ്പമാര്, ഞങ്ങളെ ഉസ്താദുമാര്, സദാത്തീങ്ങളിൽക്കൊക്കെ നീ സ്വർഗം കൊടുക്കണേ അല്ലാഹുവേ. കമന്റുകളിലൂടെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കും ആളുകൾ, എല്ലാവരുടെ മുറാദു നീ ഹാസിലാക്കണേ അല്ലാ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. صلى الله على محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. രണ്ട് കൈലൂതി, കണ്ണും മുഖവുമെല്ലാം തടവുക. അല്ലാഹുവേ, മരിക്കുമ്പോ ഞങ്ങളെ കണ്ണിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. നമ്മളിൽ നിന്ന് പലരും പല രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരാണ്. പല രോഗങ്ങളും വേദനകളും സങ്കടങ്ങളും എല്ലാം അല്ലാഹ് തിപ്പുസ്വലാത്തിലൂടെ അല്ലാഹ് മാറ്റി തരട്ടെ. ആമീൻ. എല്ലാത്തിനും തിപ്പുസ്വലാത്തിലൂടെ അല്ലാഹ് പരിഹാരം തരട്ടെ. ആമീൻ.
പ്രായമുള്ള എത്രയോ ഉമ്മമാരുണ്ട്, ഉമ്മാമമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഉപ്പാപ്പമാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, കുഞ്ഞു പൂമ്പാറ്റ മക്കളുണ്ട്. അല്ലാ, ഞങ്ങളെ കുടുംബത്തിൽ ആരെല്ലാം രോഗികളാണോ തിബ്ബുസ്സലാത്തിലൂടെ അവർക്കെല്ലാം പരിപൂർണമായ ശിഫ നൽകണം. അല്ലാ, ആഫിയത്ത് കൊടുക്കണേ. അല്ലാ, ദീർഘായുസ് കൊടുക്കണേ. അല്ലാ, റാഹത്ത് നൽകണേ. അല്ലാ, ഇൻഷാ അല്ലാ, തിബ്ബു സ്വലാത്ത് ചൊല്ലുന്ന ഒരു 11 തിബ്ബു സ്വലാത്ത്, ഒന്നാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള രോഗങ്ങൾ മാറണമെന്ന് നിയത്ത് വച്ചിരിക്കാം. മനസ്സിലുള്ള രോഗങ്ങളാണ് കിബറ്, അഹങ്കാരം. നമ്മുടെ മനസ്സിന് വേണ്ട, ഞാൻ വലിയവനാണെന്ന് ചിന്ത വേണ്ട. ഈ മനസ്സില്ലാരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ഇപ്പൊ ഈ നിമിഷം സ്വലാത്തിലൂടെ നഷ്ടപ്പെട്ടു പോവണം. സ്വലാത്തിനോടെ മനസ്സ് ക്ലീൻ ചെയ്തെടുക്കണം. ഒരാളോടും വെറുപ്പില്ലാതെ, ഒരാളോടും പകയില്ലാതെ, ഒരാളോടും വൈരാഗ്യമില്ലാതെ മുത്തു റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോ ആ സ്വലാത്തിലൂടെ നമ്മുടെ ഖൽബിനെ നമ്മൾ നന്നാക്കിയെടുക്കാൻ പോവാണ്. നമ്മുടെ മനസ്സിന്റെ അകത്ത് എന്തെല്ലാ രോഗങ്ങളുണ്ടോ, ഒരാളോടെ പിണക്കമുണ്ടെങ്കിൽ ഉറപ്പിക്കണം നമ്മുടെ കൽബിൽ രോഗമുണ്ട് എന്ന്. ഒരാളെ സലാം പറഞ്ഞിട്ടും മടക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിലേ ഉറപ്പിച്ചോളി, നിങ്ങളുടെ കൽബ് രോഗിയാണ്. കൽബിന്റെ രോഗം എങ്ങനെയാ തിരിച്ചറിയാം? കൽബിന്റെ രോഗം എങ്ങനെയാ തിരിച്ചറിയുന്നത്? ഒരു പനി വരുമ്പോ നമുക്ക് തിരിച്ചറിയാം ശരീരം ഹീറ്റാവും, തളർന്നു പോകും. ഒരു ജലദോഷം വരുമ്പോ തിരിച്ചറിയാം കണ്ണിന്റെ നിറം മാറിയിട്ടുണ്ടാകും, മൂക്കിന്റെ ശരീരത്തിന്റെ നിറം ചുവപ്പായിട്ടുണ്ടാകും, മൂക്കിൽ നിന്ന് വെള്ളമൊലിക്കും, ശരീരമാകട്ടെ ഏടായിട്ടുണ്ടാവും. ഒരു തലവേദന വരുമ്പോ നമുക്കറിയാം നെറ്റിയുടെ രണ്ട് ഭാഗം വേദനിച്ച്, ഒന്ന് തല ഉയർത്താനോ ഒരാള് സംസാരിക്കുന്നത് കേൾക്കാനോ ഒന്നിന് നമുക്ക് കഴിയൂല. ഓരോ രോഗവും നമ്മൾ തിരിച്ചറിയുന്നു, ഓരോ രോഗവും തിരിച്ചറിയുന്നു. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാൻ, നിന്റെ കൽബിന് രോഗമുണ്ടെന്ന് നീ എങ്ങനെ മനസ്സിലാക്കണം? ഒരാളെ സലാം പറയുമ്പോ മടിച്ച അത് തിരിച്ചു മടക്കാൻ മടി വരുന്നുണ്ടോ? അവന്റെ കൽബിന് രോഗമുണ്ട്. മറ്റൊരാളെ കാണുമ്പോ ഏത് വിഷയത്തിലാണെങ്കിലും അസൂയ വരുന്നുണ്ടോ? അവരെ കൽബിന് രോഗമുണ്ട്. അവൻ എന്നെക്കാൾ ഉഷാറാവരുതെന്ന ചിന്ത വരുന്നുണ്ടോ? അവന്റെ കൽബ് രോഗമുള്ള കൽബാണ്. അവള് എന്നെക്കാൾ ഉഷാറാവാൻ പാടില്ല എന്ന തോന്നൽ വരുന്നുണ്ടോ? അവളെ കൽബ് രോഗമുള്ള കൽബാൻ. അതുകൊണ്ട് കൽബിന്റെ രോഗം നമ്മളെ മാറ്റണം. കൽബിന്റെ രോഗം നമ്മൾ മാറ്റിയേ പറ്റൂ. അല്ലാഹുവേ, ഞങ്ങളെ അകവും പുറവും നിസ്വലാത്തുകൊണ്ട് വൃത്തിയാക്കി തരണേ യജമാനനായ അല്ലാ. അപ്പൊ ഒന്നാമത്തെ സ്വലാത്ത് ചെല്ലുമ്പോ ആനിയത്ത് വെക്കുക, കൽബിന്റെ രോഗം മാറണം. മനസ്സിന്റെ രോഗം അതാണ് ആദ്യം മാറേണ്ടത്, ആദ്യം മാറേണ്ടത്. അപ്പോ നമ്മളൊക്കെ പറയണ മറുപടി എന്താ? ഏ, എനിക്കാരോടും വെറുപ്പില്ല, എനിക്കാരോട് ദേഷ്യമൊന്നും ഇല്ല. എല്ലാരും പറയും, ഞാനും പറയാം. എനിക്ക് കീപ്പർ ഉണ്ടോ ചാറാ? എനിക്ക് കീപ്പർ ഉണ്ടാറേ? ആരും പറയല്ല, എനിക്ക് കീപ്പർ ഒന്നും ഇല്ല. അതിന് ഏറ്റവും വലിയ കീപ്പർ, കീപ്പർ ഇല്ലാറേണ്ട. എനിക്കാരുടെയും വെറുപ്പുണ്ടോ? ഒന്നും വെറുപ്പില്ല. പക്ഷേ ആ ആ മനസ്സിന്റെ ഏതോ ഒരു ഭാഗത്ത് എവിടെയോ എന്നോ എവിടെയോ പഴിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റൂല. എവിടെയോ എന്നോ ആ അന്ന് കൊറേ മുമ്പ് ആ അതന്നെ പറഞ്ഞത്, ആ കൽബിന്റെ ആ ഒരു കറുത്ത പുള്ളി നീങ്ങുന്നത് വരെ നമ്മുടെ കൽബ് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടൂല. ആരോടും ഉറപ്പില്ലാതെ. അപ്പോ 11 തിബ്ബു സ്വലാത്ത് ചെല്ലുമ്പോ ഒരൊറ്റ തിബ്ബു സ്വലാത്ത് ഇതിന് വേണ്ടി മാറ്റിയിക്ക. ഒരൊറ്റ തിബ്ബു സ്വലാത്ത് ചെല്ലുമ്പോ ഞാനിടക്കല്ല, നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുക, ഇൻഷാ അല്ലാ ഇവിടുന്ന് തിബ്ബു സ്വലാത്ത് കൊണ്ട് എന്റെ കൽബ് നന്നാവട്ടെ.
തിബ്ബു സ്വലാത്ത് നമ്മൾ പറയല്ലേ, എന്താ ഓ നന്നാവാത്ത, നമ്മൾ നമ്മളിലേക്ക് നോക്കുക, എന്താ നമ്മൾ നന്നാവാത്ത, എന്താ നമ്മളിങ്ങനെ, നമ്മൾ പറയല്ലേ എന്താ ഓ അങ്ങനെ, എന്താ ഓളങ്ങനെ. നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതി, നമ്മളിലേക്ക് ഇറങ്ങണം. ഖസാൻ ഇമാം റളിയല്ലാഹു പറയാൻ, നീ നിന്നിലേക്ക് നോക്കുക, നീ നിന്നിലേക്ക് നോക്കി നിന്റെ പോരായ്മകൾ കണ്ടെത്തുക. ലോകത്തെ ഏറ്റവും വലിയ പാതകമാണ് മറ്റൊരാളുടെ ന്യൂനതകൾ കണ്ടെത്തുക എന്നുള്ളത്. നിങ്ങൾ മറ്റുള്ളവരുടെ ന്യൂനത കണ്ടെത്തുന്ന ആളാണോ, അതാണ് നിങ്ങൾ ഏറ്റവും വലിയ ന്യൂനത. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ ഒരാളെ ന്യൂനത കണ്ടെത്തി ഇങ്ങനെ നടക്കുകയാണ്, അതാണ് എന്റെ ഏറ്റവും വലിയ ന്യൂനത. പറഞ്ഞ മനസ്സിലായി? നിങ്ങളെ ന്യൂനത, ഫിറോസ് ഖാന്റെ ന്യൂനത ഞാനിങ്ങനെ പറഞ്ഞെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനിങ്ങനെ കണ്ടെത്തി എടുക്കുകയാണെങ്കിൽ, അതാണ് എന്റെ ഏറ്റവും വലിയ ഫാൾട്ട്. എന്റെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ ഫാൾട്ട് ഞാൻ മറ്റുള്ളവരുടെ ന്യൂനത കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയാനോ, കുറ്റം പറയാനോ, തരം താഴ്ത്താനോ, കുറ്റപ്പെടുത്താനോ ആയിട്ടില്ല. നമ്മൾ അത് ആ സ്റ്റേജിൽ എത്തിയിട്ടില്ല. ഇബാദത്തുകളൊക്കെ കുറവാണ്, സൽക്കർമ്മങ്ങളൊക്കെ കുറവാണ്. ഈ തുച്ഛമായ ആയുസ് തീരുന്നതിന് മുമ്പേ അല്ലാഹുവേ ഞങ്ങളെ കൽബ് അകവും പുറവും നീ നന്നാക്കി തരണേ റഹ്മാനെ, ആമീൻ. അപ്പൊ കൽബിന്റെ രോഗം മാറിയാ പിന്നെ ശരീരത്തിന്റെ രോഗം ഒക്കെ മാറും. അതങ്ങനെയാണ്, കൽബിന്റെ രോഗം ആദ്യം മാറണം. അപ്പോ പിണക്കമുണ്ടെങ്കിൽ ഈ ഒരൊറ്റ തിബ്ബു സ്വലാത്താണ് നിങ്ങൾക്കുള്ള ചാൻസ്. ഒരൊറ്റ തിബ്ബു സ്വലാത്ത് തീരുമാനിക്കുക ഇൻഷാല്ലാ. ഓക്കെ ഉസ്താദേ, ഞാൻ റെഡിയാവും, ഞാൻ റെഡിയാണ്, ഞാൻ റെഡിയാണ്. ഇന്നിപ്പോ ഒരു ഉമ്മ വന്ന് ചോദിച്ചു, ഉസ്താദ് ഞാൻ ഹജ്ജിന് പോവാണ്, ആങ്ങളെ എന്നോട് പിണക്കത്തിലാണ്. കഴിഞ്ഞ ഉംറക്ക് പോയപ്പോ ഞാൻ മിണ്ടിയിട്ടുണ്ട്, പക്ഷെ എന്നോട് തിരിച്ച് മിണ്ടിയിട്ടില്ല. ഉസ്താദേ ഞാൻ ഹജ്ജിന് പോവാൻ ഒരുങ്ങാണ്. ഞാൻ പറഞ്ഞു, ഉമ്മ നിങ്ങള് ഇന്ന് തന്നെ പോകണം ആങ്ങളെ എന്റെ അടുക്കല്, ഇന്ന് തന്നെ പോകണം. ഞാൻ പൊയ്ക്കോളാം ഉസ്താദേ, അങ്ങനെയല്ല, ഇന്ന് തന്നെ പോകണം, ഇന്ന് പോവണം. ആങ്ങളെ തിരിച്ച് മിണ്ടിയാലില്ലെങ്കിലും, ചീത്ത പറഞ്ഞാലില്ലെങ്കിലും, നിങ്ങൾ ഇന്ന് തന്നെ പോവാ. നിങ്ങൾ നിങ്ങളെ ആ ഒരു കടമ നല്ല രൂപത്തിൽ നിർവഹിക്കുക. നമ്മൾ കടമ നിർവഹിക്കാൻ ഒരു സലാം എറിഞ്ഞു കൊടുക്കണ്ടല്ലോ, അസ്സലാമു അലൈക്കും, എന്റെ കടമ നിർവഹിച്ചു, അതല്ല, കൃത്യമായ നിലക്ക് ഇൻഷാല്ലാ സലാം പറയാം. അവരുടെ മനസ്സിൽ മടക്കാനും, അവരെ മനസ്സിൽ അത് മടക്കാനും, അവരെ മനസ്സിലെ സലാം മടക്കാനും, നല്ല റാഹത്തിൽ മിണ്ടാനുള്ള മനസ്സ് അല്ലാഹു അവർക്കും കൊടുക്കട്ടെ, അല്ലാഹു അവർക്കും കൊടുക്കട്ടെ, അത്രേ ഉള്ളൂ. അപ്പോ അപ്പോ ഒരാളുടെ മനസ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പോ ദേഷ്യമോ ഒന്നും ഉണ്ടാവാൻ പാടില്ല, വൈരാഗ്യം ഉണ്ടാവാൻ പാടില്ല, വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല. അൽഹംദുലില്ലാഹ്. അപ്പൊ സ്വലാത്ത് കൊണ്ട് ഇൻഷാല്ലാ നമ്മുടെ കൽബ് നന്നാക്കാൻ പോവാണേ. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് കരുത്, എന്റെ കൽബ് നന്നാവണം, അല്ലാ തിബ്ബു സ്വലാത്തിനോടെ ഞങ്ങളാ കൽബൊന്ന് നന്നാക്കി തരണമല്ലാ, ഞങ്ങളാ കൽബൊന്ന് നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളാ കൽബൊന്ന് നന്നാക്കി തരണേ അല്ലാഹേ. എല്ലാവരും വലത് കൈ ഇടത് ഭാഗത്ത് നെഞ്ചിനോട് ചേർത്ത് വെക്കുക. ഈ സ്വലാത്തിലൂടെ നമ്മുടെ കൽബ് നന്നാവണം. ഈ സ്വലാത്തിലൂടെ നമ്മുടെ മനസ്സിന് മാറ്റം വരണം. ഈ സ്വലാത്തിലൂടെ നമ്മുടെ മനസ്സിന് മാറ്റം വന്ന് തുടങ്ങണം. ഇല്ല റബ്ബേ, മുത്തുനബിയുടെ സ്വലാത്തുകൾ നീട്ട് നെഞ്ചത്ത് കൈവച്ചിട്ടാണ് പറയുന്നേ, ഇനി എന്റെ കൽബിലെ പിണക്കമില്ല, ഇനി എന്റെ മനസ്സിലെ വൈരാഗ്യമില്ല, ഇനി എന്റെ മനസ്സിലെ ദേഷ്യമില്ല. വലത് കൈ ഇടത് ഭാഗത്ത് നെഞ്ചത്ത് വെച്ചിട്ട് മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോ ഞാൻ തീരുമാനിക്കുന്ന, എന്റെ മനസ്സിലെ വല്ല രോഗങ്ങളും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്വലാത്തിലെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ ഇൻഷാല്ലാ. ഈ സ്വലാത്തില്ലുന്നതിന് മുമ്പ് ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ടവരുടെ മനസ്സിലേക്ക് ഞാൻ ഓർമ്മ കൊണ്ടുവരികയാണ്. മുത്തുനബി മദീനപ്പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ സ്വർഗത്തിൽ കടന്നു പോകുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണോ, നിങ്ങൾ കാത്തിരുന്നോളൂ,
ഇനി മദീനാ പള്ളിയുടെ കവാടം തുറന്ന് വരുന്നവൻ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്തവനാണ് സഹാബ. സ്വഹാബത്തെല്ലാം കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു ആ കവാടത്തിലേക്ക്. ആരാണ് റബ്ബേ ആ ഭാഗ്യവാനാരാ കവാടത്തിലൂടെ കടന്നു വന്നത്? സാധാരണ ഒരു പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ കൂട്ടത്തിലുള്ള പ്രിയപ്പെട്ട ഒരു സ്വഹാബിയാണ്, എന്നും ഞങ്ങളെ കാണുന്ന സ്വഹാബിയാണ്. ഞങ്ങളെ പോലെ മദീന പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു, ഞങ്ങളെ പോലെ മുത്തുനബിയുടെ ദർസിൽ പങ്കെടുക്കുന്നു, ഞങ്ങളെ പോലെ മുത്തുനബിയുടെ അനുയായിയാണ്. ഉമര ബിനുൽ ഖത്താബ് തങ്ങളെ ആ സ്വഹാബിയോട് ചോദിച്ചു, മോനേ നീ ഞങ്ങളെ പോലെ ഉള്ള ഇബാദത്ത് മാത്രമേ എടുക്കുന്നുള്ളൂ, പക്ഷേ നിങ്ങളെ കുറിച്ച് മുത്തുനബി സ്വർഗത്തിലാണെന്ന് പറയാനൊരു കാരണമുണ്ട്, ആ കാരണമെന്ന് പറഞ്ഞു തരാവോ? അറിവിന്ദിലാവിന്റെ മജ്ലിസ് കേൾക്കുന്ന കുടുംബങ്ങളെ, ആ പ്രിയപ്പെട്ട സ്വാമി അവിടുന്ന് മറുപടി പറഞ്ഞത് ഒരേ ഒരൊറ്റ കാരണമാണ്. ആ മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്നവരെ എന്റെ മനസ്സിലെ ഒരാളോളം എനിക്ക് പിണക്കമില്ല ഉമറേ, ഇന്നവരെ എന്റെ മനസ്സിന്റെ അകത്തൊരാളോടെ പിണക്കമില്ല. എന്റെ ജീവിതത്തിൽ ഞാനോടും പിണങ്ങിയിട്ടില്ല ഉമറേ. ഒരാളോട് ഞാൻ ദേശത്തോടെ സംസാരിച്ചിട്ടില്ല ഉമറേ. ഇന്നവരെ എന്റെ മനസ്സിന്റെ അകത്തൊരു മുസ്ലിമിനോടോ ഒരു മനുഷ്യനോടോ ഏതെങ്കിലും ഒരാളോട് എന്റെ മനസ്സിന്റെ അകത്തൊരു വൈരാഗ്യം ഇന്നവരെ ഞാൻ കൊണ്ട് നടന്നിട്ടില്ല ഉമറേ. അത് കാരണമാണ് മുത്തുനബി അദ്ദേഹത്തെ സ്വർഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞെങ്കിൽ അൽഹംദുലില്ലാ. ഇനി നമുക്കും അതിൽ പെടണം. അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. അതുകൊണ്ട് ഒരൊറ്റ സ്വലാത്ത് ചൊല്ലുന്നോ, എല്ലാവരും വലത് കൈ ഇടത് ഭാഗത്ത് നെഞ്ചിനോട് ചേർത്ത് വെച്ച് ഇൻഷാ അല്ലാ ചൊല്ലിക്കോളെ. اللهم صل صل اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدانها وعلى آله وصحبه وسلم. എല്ലാരും രണ്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഊതാ, എല്ലാരും മുഖം തടവി കൊടുക്ക്. റബ്ബേ അല്ലാ തിബ്ബു സ്വലാത്തിലൂടെ ഞങ്ങളെ മനസ്സൊന്ന് നന്നാക്കു. അല്ലാ തിബ്ബു സ്വലാത്തിലൂടെ മരണം വരെ ഞങ്ങൾക്ക് നല്ല മനസ്സ് നൽകണേ റഹ്മാനേ. ആമീൻ. നല്ല മനസ്സ് നൽകണേ റഹ്മാനേ. ആമീൻ. ഇൻഷാ അല്ലാ ഒരു സ്വലാത്തായി, ഇനി പത്ത് സ്വലാത്താണുള്ളത്. ഇനി ഒരു സ്വലാത്ത് കൂടി ചൊല്ലുകയാണ്, ഒരു മൂന്ന് സ്വലാത്ത് കൂടി നമ്മൾ ചൊല്ലുകയാണ്. ആ മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ഉസ്താദ് പറയുമ്പോ നിങ്ങളെ രണ്ട് കൈ കൊണ്ട് തടവി കൊടുക്കണം. അല്ലാ അല്ലാ സ്വലാത്ത് കൊണ്ട് സ്വലാത്ത് ഞങ്ങളെ ജീവിതത്തിൽ വലിയൊരു മരുന്നാക്കണേ. അല്ലാ ആമീൻ. രണ്ട് കൈയും ഉയർത്തി പിടിച്ച് ചൊല്ലിക്കോളി ഒരു മൂന്ന് വട്ടം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ ونور الابصار وضيائها وقوت الارواح وهدائها وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وقوت الارواح وهدائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها
وعافيه الابدان وشفائها ونور الابصار وضيائها وقوت الارواح وهدائها وعلى آله وصحبه وسلم. الحمد لله. നാല് സ്വലാത്തായി എല്ലാവരുടെ കയ്യിലൂത ഇൻഷാല്ലാ എല്ലാവരും തല മുഴുവനും തടവുക, മുഖം തടവുക, പിരടി തടവുക, കഴുത്തു തടവുക. അല്ലാ എല്ലാ മുഅ്മിനീങ്ങളും തലയും കണ്ണും മുഖവും ചെവിയും പിരടിയും കഴുത്തൊക്കെ എല്ലാവരും തടവിക്കൊടുക്കി തിബ്ബു സ്വലാത്തിലൂടെ ഞങ്ങളെ തലവേദന മാറ്റി അല്ലാ. മൈഗ്രീന്റെ വേദന മാറ്റി അല്ലാ. തലകറക്കം മാറ്റി അല്ലാ. ഞങ്ങള് ജോലി ചെയ്യുന്നവരാണ്, ഒരു തലവേദന വന്നാൽ ടയേർഡായി പോകും. ഞങ്ങൾക്ക് വലിയ താങ്ങാൻ കഴിയാത്ത തലവേദന തരല്ലേ അല്ലോ. മാറാത്ത തലവേദനയുള്ളവർക്ക് തിബ്ബു സ്വലാത്തുകളിൽ തടവുന്ന ബർക്കത്തുകളെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ കണ്ണിന് കാഴ്ച തരണേ. ഞങ്ങളെ കണ്ണിന് കാഴ്ച നിലനിർത്തണേ. കാതിന് കേൾവി ശക്തി തരണേ. മുഖത്തുള്ള മുഖക്കുരുവും പാടുകളും എല്ലാം നീ മാറ്റിത്തരണേ. കഴുത്ത് വേദന മാറ്റിത്തരണേ. പിരടി വേദന മാറ്റിത്തരണേ. അൽഹംദുലില്ലാഹ്. ഇനി ഒരു മൂന്ന് സ്വലാത്തു കൂടി ചൊല്ലുകയാണ്. എല്ലാവരും ചൊല്ലിക്കോളെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ അബദാനി വശിഫാഇഹ വനൂരിൽ അബ്സാരി വളിയാഇഹ വഖൗതിൽ അർവാഹി വഖദാഇഹ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ അബദാനി വശിഫാഇഹ ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم. രണ്ട് കയ്യിലൂത ഇൻഷാ അല്ലാ എല്ലാവരും നെഞ്ച് തടവുക, മാറ് തടവുക, വയറ് മുഴുവനായിട്ടും തടവിക്കൊടുക്കുക. രണ്ട് ഷോൾഡർ മുതൽ കയ്യ് മുഴുവനായിട്ടും തടവിക്കൊടുക്കുക. എല്ലാവരും ആ വേദനയങ്ങളെ മാറ്റിത്തരട്ടെ. ആ കടച്ചിലല്ലാഹ് മാറ്റിത്തരട്ടെ. കയ്യിന്റെ തരിപ്പല്ലാഹ് മാറ്റിത്തരട്ടെ. നെഞ്ച് വേദന മാറ്റി റബ്ബേ. അച്ചാക്ക് സുഖപ്പെടുത്തി റബ്ബേ. ശ്വാസം മുട്ടില് സുഖപ്പെടുത്തി റബ്ബേ. കുറച്ചങ്ങ് നടന്നാല് കതപ്പ് വരാണ്, ക്ഷീണം വരാണ്, തളർച്ച വരാണ്. തിബ്ബു സ്വലാത്തിലൂടെ ഞങ്ങൾക്ക് പ്രതീക്ഷയാണ്. നീ ശിവയാക്ക് റബ്ബേ. വയറുവേദന മാറ്റിത്തരണമല്ല. അടിവയറ്റിലെ വേദന മാറ്റിത്തരണമല്ല. ഞങ്ങളെ വയറ്റിലോ മാറത്തോ ശരീരത്തിലോ കുരുവുണ്ടെങ്കിൽ മുഴയുണ്ടെങ്കിൽ തിബ്ബു സ്വലാത്തിലൂടെ മാറ്റിത്തരണമല്ല. ജോലി ചെയ്യുന്നവരാണ് ഞങ്ങളെ സഹോദര സഹോദരിമാരെ. പലർക്കും ഷോൾഡർ വേദനയാണ്, കൈകാലമുട്ട് വേദനയാണ്. തിബ്ബു സ്വലാത്തിനോടെ സുഖപ്പെടുത്തി തരണേ അല്ലാ. അൽഹംദുലില്ലാഹ്. ഏഴ് സ്വലാത്ത് നമ്മൾ ചൊല്ലിയല്ലോ. ഇനി ഇൻഷാ അല്ലാ ഒരു നാല് സ്വലാത്ത് കൂടിയാണ് ബാക്കിയുള്ളത്. ഈ സ്വലാത്ത് ചൊല്ലുമ്പോ മുഅ്മിനീങ്ങളെ നിങ്ങളെ കൈകളിൽ ഊതണം. കൈകളിൽ ഊതിയിട്ട് ശരീരത്തിലൊക്കെ തടവിക്കൊടുക്കണം. അള്ളാഹു നമുക്ക് സ്വലാത്തിനോടെ വലിയ ശിഫാള പ്രദാനം ചൊരിയട്ടെ. ഇൻഷാ അല്ലാ ഇനി ഒരു നാല് സ്വലാത്ത് കൂടിയുണ്ട്. അതിൽ നിന്ന് മൂന്നെണ്ണം എല്ലാവരും ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹ ونور الابصار وضيائها وقوت الارواح وغذائها
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وأخدادها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. الحمد لله പത്ത് സ്വലാത്ത എല്ലാവരും രണ്ട് കൈലൂതി നിങ്ങളെ തുടയുടെ ഭാഗം തടവിക്കൊടുക്കുക, കാൽമുട്ട് തടവിക്കൊടുക്കുക, കാലിന്റെ അടിവരെ എല്ലാവരും തടവിക്കൊടുക്കി. അല്ലാ എല്ലാവരും അർഹമുറാഹിമായ റബ്ബേ തിബ്ബുസ്സലാത്ത് ചൊല്ലിയിട്ട് ഞങ്ങളെ കാൽ മുഴുവനും തടവി, ഞങ്ങളെ തുടവേദന മാറ്റി. അല്ലാഹ് കാൽമുട്ടിൽ ഞങ്ങൾ തടവി, മുട്ട് വേദന മാറ്റി തരണമല്ലാഹ്. എത്ര ഉമ്മമാരാണ് കാൽമുട്ട് വേദന കൊണ്ട് സഹിക്കാൻ കഴിയാത്തവര്, സ്വലാത്തിലൂടെ ഞങ്ങളെ പാവപ്പെട്ട ഉമ്മമാരെ കാൽമുട്ട് വേദന മാറ്റിക്കൊടുക്ക റബ്ബേ. ചിരട്ട മാറ്റി വെച്ചവരുണ്ട്, മാറ്റി വെക്കണമെന്ന് ഡോക്ടർമാര് അഭിപ്രായം പറഞ്ഞതുണ്ട്, മാറ്റി വെക്കാതെ സുഖപ്പെടുത്തണേ അല്ലാ. കൈകാലുകൾക്ക് മസിൽ കയറുന്ന വേദന മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ കാലിന്റെ അടിയിലൂടെ ചൂട് കയറുന്ന വേദന, കാൽവേദന, നടക്കാൻ കഴിയാതെ ആമവാദമെന്ന് കാലൊന്ന് നിലത്ത് പോലെ വെക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരെ അല്ലാ തിബ്ബുസ്സലാത്തിലൂടെ മാറ്റി റബ്ബേ. കുഴിനഖം തിബ്ബുസ്സലാത്തിലൂടെ മാറ്റണം അല്ലാ. നാല് വിളിച്ച തിബ്ബുസ്സലാത്തിലൂടെ മാറ്റണം അല്ലാ. സ്വലാത്ത് ചൊല്ലി തടവിയ ഈ രണ്ട് കാലിൽ ഏതെങ്കിലും ഒരു കാലിനെ കടച്ചിലുണ്ടോ, തരിപ്പുണ്ടോ, വേദനയുണ്ടോ, സ്വലാത്തിലൂടെ മാറ്റണേ അല്ലാ. സ്വലാത്തിലൂടെ മാറ്റണേ അല്ലാ. റബ്ബേ ഞങ്ങൾക്ക് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് തന്ന അവയവങ്ങളിൽ നിന്ന് ഒന്നുപോലും മരിക്കുന്നതിന് മുമ്പ് മുറിച്ച് മാറ്റേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കാർക്കും നൽകല്ലേ അല്ലാ. നീ ഞങ്ങളെ ശരീരത്തിൽ തന്ന സർവ അവയവങ്ങൾക്കും ആഫിയത്ത് തരണേ അല്ലാ. അൽഹംദുലില്ലാ പത്ത് സ്വലാത്തായി, ഇനി പതിനൊന്നാമത്തെ സ്വലാത്താണ്. ആ പതിനൊന്നാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ വീട്ടിലൊക്കെ സുഖമില്ലാതെ കിടക്കുന്ന ഉമ്മാമമാരുണ്ട്, മാസങ്ങളായി വെന്റിലേറ്ററിലാണ്, ഐസിയിലാണ്, വീട്ടിലാണ്, ഒരേ ഒരു കിടപ്പാണ്, സ്ട്രോക്ക് കയറി തളർന്നു പോയവർ എത്രയാണ്, കൈകാലുകൾക്ക് അപകടം പറ്റി കമ്പീറ്റ് കിടക്കുന്നവർ എത്രയാണ്, പ്രായമുള്ള ഉമ്മമാരില്ലേ, പ്രായമുള്ള ഉപ്പമാരില്ലേ, സുഖമില്ലാത്ത ഭർത്താക്കന്മാര് ഭാര്യമാരില്ലേ, ചെറിയ കുഞ്ഞുമക്കളില്ലേ, സ്പൈനൽ കോഡിലെ ഓപ്പറേഷൻ കഴിഞ്ഞ് അനങ്ങാ പോലും കഴിയാതെ അപ്പേ ഊരവേദന വന്ന് കാലിൽ മണൽ തൂക്കി കിടക്കുന്നവർ എത്രയാണ്, നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ആളുകളെ ഇനി ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ പ്രിയപ്പെട്ടവരെ ആ സ്വലാത്ത് ചൊല്ലി നിങ്ങൾ അവരെ മന്ത്രിച്ചു കൊടുക്കണേ. ചെറിയ കുഞ്ഞുമക്കളുണ്ടല്ലോ, നടക്കേണ്ട പ്രായമായിട്ടവർക്ക് നടക്കാൻ കഴിയുന്നില്ല, കഴുത്തുറയ്ക്കല്ല പ്രായമായിട്ട് കഴുത്തുറച്ചിട്ടില്ല. റബ്ബേ അവരെയൊക്കെ നിങ്ങൾ ആ തിബ്ബുസ്സലാത്ത് ചൊല്ലി മന്ത്രിക്കണം. ഇനി പതിനൊന്നാമത്തെ തിബ്ബുസ്സലാത്ത് നമ്മളെ ചൊല്ലുന്നത്
അവർക്ക് വേണ്ടിയിട്ടാണ്. വീൽ ചെയറിൽ ഇരുന്ന് സഞ്ചരിക്കുന്നവരില്ലേ, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്നവരില്ലേ, നിങ്ങൾ അവരെ മന്ത്രിച്ചു കൊടുക്കണം. നിങ്ങളെ മന്ത്രിച്ചു കൊടുക്കുമെന്ന വിശ്വാസത്തോടെ പതിനൊന്നാമത്തെ തിപ്പ് സ്വലാത്ത് ചൊല്ലുകയാണ്. എല്ലാവരെയും ഏറ്റു ചൊല്ലണം കേട്ടോ. നമ്മളെ ചൊല്ലുന്നത് നമ്മളെ പതിനൊന്നാമത്തെ തിപ്പ് സ്വലാത്ത് ചൊല്ലുമ്പോ നമുക്ക് അല്ലാഹു അങ്ങനത്തെ രോഗങ്ങളൊന്നും തന്നിട്ടില്ല. അങ്ങനത്തെ രോഗങ്ങളുള്ള പാപങ്ങള് നമ്മുടെ മജ്‌ലിസിലുണ്ട്. അവർക്ക് അല്ലാഹു ശിഫ കൊടുക്കട്ടെ, അവർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ചൊല്ലിക്കോളെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വദിയാഇഹാ വഖൗതിൽ അർവാഹി വഹദാദിഹാ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം. അൽഹംദുലില്ലാഹ്. എല്ലാവരും കൈയിലൂതി മുഖക്ക തടുവ ഇൻഷാഅല്ലാ. അല്ലാഹു നമ്മൾ ചൊല്ലിയ സ്വലാത്ത് അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. നമ്മളെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാ. ആമീൻ. ഇബത്ത് നന്നാക്കണേ അല്ലാ. ആമീൻ. മനസ്സ് നന്നാക്കണേ റഹ്മാനെ. ആമീൻ. നല്ല ഒരു മരണം നൽകണേ അല്ലാ. ആമീൻ. മരണശേഷം ഞങ്ങൾക്ക് കിടക്കാനുള്ള ഖബറ് ഞങ്ങളെ മജ്‌ലിസിലൂടെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ആമീൻ. ഞങ്ങൾ ഇത്രയും മണിക്കൂർ ചൊല്ലിയ ദിക്റൊക്കെ ഞങ്ങൾക്ക് കിടക്കാനുള്ള ഖബറ് വെളിച്ചമാകാൻ കാരണമാക്കണേ അല്ലാ. അബ്ബേ, പരലോകത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. നന്മയുടെ തുലാസിന് കനം തൂക്കണം അല്ലാ. കൈയിൽ കിതാബ് തരണം അല്ലാ. അർശിന്റെ തണൽ നൽകണം അല്ലാ. സ്വാത്മാന വിട്ടുകടത്തണേ അല്ലാ. നരകത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ കടങ്ങളെ വീട്ടണം അല്ലാ. കടങ്ങളെ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു തരണേ അല്ലാ. അബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെ മനസ്സിലുള്ള മുറാദിനി ഹസുലാക്ക് അല്ലാ. മനസ്സിന്റെ അകത്തുള്ള നീയത്തുകളെ സാധിപ്പിച്ച് തരണേ അല്ലാ. മനസ്സിലുള്ള സർവ നീയത്തുകളും സാധിപ്പിച്ച് തരണേ അല്ലാ. ടെൻഷനുകൾ മാറ്റണം അല്ലാ. വിഷമങ്ങളെ മാറ്റണം അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾ മാറ്റണം അല്ലാ. ഞങ്ങളെ ദുഃഖങ്ങൾ അകറ്റണം അല്ലാ. അബ്ബേ, ഞങ്ങളെ രോഗങ്ങളെല്ലാം ശിഫയാക്ക് റബ്ബേ. ക്യാൻസർ സുഖപ്പെടുത്ത റബ്ബേ. ട്യൂമർ സുഖപ്പെടുത്ത റബ്ബേ. ഞങ്ങൾക്കാർക്കും ക്യാൻസർ തരല്ലേ അല്ലാ. ഉള്ളവർക്ക് ശിഫ നൽകണേ അല്ലാ. മറ്റാക്ക് സുഖപ്പെടുത്തണേ അല്ലാ. കിഡ്നി തകരാറില്ലാതെ സുഖപ്പെടുത്തണേ അല്ലാ. കിഡ്നിന്റെ ഉൾസടച്ചു തരണേ അല്ലാ. ഏറ്റവും നോർമലാക്കി തരണേ അല്ലാ. ഡയാലിസ് ചെയ്യുന്നവർ, കീമോ ചെയ്യുന്നവര്, റേഡിയേഷൻ ചെയ്യുന്നവർ, അവരെ ക്ഷീണമെല്ലാം മാറ്റിയിട്ട് അവർക്കും ഞങ്ങൾക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാ. അബ്ബേ, ഞങ്ങളെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് ശക്തി നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ കൊണ്ട് ഈ നാടിന് ഉപകാരമുള്ള കാലത്തോളം, ഈ സമൂഹത്തിന് ഞങ്ങളെ കൊണ്ട് ഉപകാരമുള്ള കാലത്തോളം, ദീനിന് ഞങ്ങളെ കൊണ്ട് ഉപകാരമുള്ള കാലത്തോളം ഞങ്ങളെ നീ രോഗികളാക്കി തളർത്തിക്കളയല്ല അല്ലാ. ഉമ്മായുടെ ഗർഭാശയത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് നല്ല അവയവങ്ങൾ മരണം വരെ മുറിച്ച് മാറ്റേണ്ട മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കാർക്കും തരല്ലേ റബ്ബേ. ഞങ്ങളെ പ്രായത്തിനനുസരിച്ച്, ഞങ്ങളെ ശരീരത്തിനനുസരിച്ചിട്ടുള്ള ആഫിയത്ത് എത്ര വേണോ നീ അത് നിലനിർത്തി തരണേ റഹ്മാൻ. അബ്ബേ, തലവേദന മാറ്റണേ. മൈഗ്രേന്റെ വേദന മാറ്റണേ. തലകറക്കം മാറ്റണേ. തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകുന്നത് മാറ്റി തരണേ. കണ്ണിന് കാഴ്ച തരണേ. കാതിന് കേൾവി ശക്തി തരണേ. പല്ല് വേദന മാറ്റി തരണേ. വായിലെ വയറ്റിലെ പൊണ്ണ് സുഖപ്പെടുത്തണേ. അൽസർ സുഖപ്പെടുത്തണേ. കഴുത്ത് വേദന, പെരട് വേദന, നെഞ്ച് വേദന, പുറം വേദന, വയറുവേദന, അടിവയറ്റിലെ വേദന മാറ്റി തരണേ. കൈകാലുമുട്ട്, ഷോൾഡർ വേദന, കടച്ചില്, തരിപ്പ് എല്ലാം സുഖപ്പെടുത്തണം അല്ലാ. കാൽമുട്ട് വേദന സുഖപ്പെടുത്തണം അല്ലാ. കൈകാലുകൾക്ക് മസില് കയറുന്ന വല്ലാത്ത വേദന മാറ്റി തരണേ റഹ്മാൻ. കാലുകളിൽ മന്ത് ബാധിച്ചത് സുഖപ്പെടുത്തണേ.
ഒരു വെള്ളപ്പാണ്ട് കലകളും കുരുകളും സുഖപ്പെടുത്തണേ റഹ്മാനേ. അല്ലാ, ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ അറിയാത്ത രോഗങ്ങളുണ്ടോ, നീ സുഖപ്പെടുത്ത റബ്ബേ, ആഫിയത്ത് നൽകി റബ്ബേ. അല്ലാ, മാരകമായ രോഗങ്ങളുണ്ടെങ്കിൽ ഈ മജ്ലിസിനോടെ കരിച്ചു കളയ. അല്ലാ, ക്ഷീണം മാറ്റണേ, കിതപ്പ് മാറ്റണേ, കൊയക്ക് മാറ്റണേ. അല്ലാ, ഞങ്ങളെ ഉമ്മമാർക്ക് ആഫിയത്ത് നൽകണേ, ഞങ്ങളെ ഉപ്പമാർക്ക് ആഫിയത്ത് നൽകണേ, മക്കള് മരുമക്കൾ പേരമക്കൾക്ക് റാഹത്ത് നൽകണേ, ഞങ്ങളെ ഭാര്യമാർക്ക് ദീർഘായുസ് കൊടുക്കണേ, ഞങ്ങളെ ഭാര്യമാർക്ക് ആഫിയത്ത് കൊടുക്കണേ, ഞങ്ങളെ ഭാര്യമാരെ സ്വാലിഹത്താക്കണേ, ഭർത്താക്കന്മാർക്ക് സന്തോഷം നൽകണേ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ, ഭാര്യയുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ, ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ, ഭർത്താവിന്റെയും ഭാര്യയുടെയും കുടുംബങ്ങൾ, ജ്യേഷ്ഠ സഹോദരങ്ങൾ, അവരുടെ ഭാര്യമാർ, അവരുടെ ഭർത്താക്കന്മാര് കുടുംബങ്ങളെ, അല്ലാ അവർക്കൊക്കെ നീ റാഹത്ത് നൽകു. അല്ലാ, പ്രഷറും കൊളസ്ട്രോളും ഷുഗറും നോർമലാക്കണേ, തൈറോയ്ഡ് വെരിക്കോസിസ് സോറിയാസിസ് സാമബാധ രക്തബാധം സുഖപ്പെടുത്തണേ, അലർജി സുഖപ്പെടുത്തണേ, അപസ്മാര സുഖപ്പെടുത്തണേ, ശ്വാസം മുട്ടല് മാറ്റിത്തരണേ. അല്ലാഹുവേ, കൊറോണയെ തൊട്ട് ഞങ്ങളെ കാക്ക് റബ്ബേ, നീ കാത്തു രക്ഷിക്കണയല്ല, അപകടത്തിൽ പെടുത്തല്ല, പ്രളയങ്ങളിൽ കൊടുത്തല്ല, പ്രകൃതി ദുരന്തങ്ങളിൽ പെടുത്തല്ല, ഒരു ഷെറിലും ഞങ്ങളെ കൊടുക്കല്ലേ. സെഹ്ര ബാത്തിലാക്കണേ, കണ്ണേറ ബാത്തിലാക്കണേ, കണ്ണേറ ബാത്തിലാക്കണേ, കണ്ണേറ ബാത്തിലാക്കണേ, ആ പോര് ബാത്തിലാക്കണേ, കൈവിഷം ബാത്തിലാക്കണേ. ഞങ്ങളെ വലതും ഇടതും മുകളിലും താഴെയും ഞങ്ങളെ ചുറ്റുപാടിലും മഹാന്മാരെ കാവൽ തരണേ. ആകാശത്തിൽ നിന്നൊരു ഷെറിലും ഞങ്ങളെ കൊടുക്കല്ല, ഭൂമിയിൽ നിന്ന് വരുന്ന ഷെറിലും ഞങ്ങളെ കൊടുക്കല്ല, വെള്ളത്തിൽ നിന്ന് വരുന്ന ഷെറിലും ഞങ്ങളെ കൊടുക്കല്ല, വായുവിൽ നിന്ന് വരുന്ന ഷെറിലും ഞങ്ങളെ കൊടുക്കല്ല. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണേ, ഞങ്ങൾ കരുതിയ പ്ലാനിൽ വീട് വെക്കാൻ തൗഫീഖ് നൽകണേ, തുടങ്ങി വെച്ചത് ബുദ്ധിമുട്ടില്ലാതെ പൂർത്തിയാക്കി തരണേ, വഴിയില്ലാത്തവർക്ക് വഴി നൽകണേ, കിണറ്റില് വെള്ളം നൽകണേ, കുഴൽക്കിണറിൽ വെള്ളം നൽകണേ, നല്ല പറക്കത്തുള്ള ഉറവ നൽകണേ, വേനലും വറ്റാത്ത വെള്ളം തരണേ, വേനലും വറ്റാത്ത വെള്ളം തരണേ, എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളം തരണേ, നാട്ടുകാർക്ക് കുടിക്കാനുള്ള വെള്ളം തരണേ, അയൽവാസികൾക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം തരണേ, പാറ കണ്ടവരുണ്ട്, പൊട്ടിക്കാൻ ഒരുങ്ങുന്നവരുണ്ട്, പൊട്ടിക്കുന്നത് മുതലാക്കണേ റഹ്മാനേ, വെള്ളം കൊടുക്കണേ റഹ്മാനേ, കിണറടിച്ചിട്ട് വെള്ളം കാണാത്തവരുണ്ട്, നീ വെള്ളം കൊടുക്കണേ. അല്ലാ, ഞങ്ങളെ ബിസിനസ്സുകൾ ഉയർത്തണേ. അല്ലാ, ബിസിനസ്സിൽ ഇസ്സത്ത് നൽകു. അല്ലാ, ലാഭകരമായ പറക്കത്തുള്ള കച്ചവടം ബിസിനസ്സിൽ നൽകു റബ്ബേ, കച്ചവടത്തിൽ പറക്കത്തു നൽകു റബ്ബേ, നാട്ടിലും ഗൾഫിലും ബിസിനസ്സിലും കച്ചവടത്തിലും പറക്കത്തു നൽകു റബ്ബേ, ഞങ്ങളെ സംരംഭങ്ങളെല്ലാം വിജയിപ്പിക്കു റബ്ബേ, ഞങ്ങളെ തുടങ്ങി വെച്ചത് കരുതിയ സംരംഭങ്ങൾ, ഞങ്ങളെ സ്വപ്നങ്ങളെല്ലാം പൂവണിക്കണേ റഹ്മാൻ, അതിനെതിരെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ കുതുബുല്ലാനമിനെ കൊണ്ട് തട്ടി മാറ്റുക. അല്ലാ, കച്ചവടക്കാർക്ക് പറക്കത്തു നൽകുക. അല്ലാ, ഡ്രൈവർമാർക്ക് പറക്കത്തു നൽകുക. അല്ലാ, മുതലാളിമാർക്ക് തൊഴിലാളികൾക്ക് പറക്കത്തു നൽകുക. അല്ലാ, മത്സ്യക്കച്ചവടക്കാർക്ക് കൂലിപ്പണിക്കാർക്ക് തെരുവോയ കച്ചവടക്കാർക്ക് പറക്കത്തു നൽകുക. അല്ലാ, പ്രവാസികൾക്ക് പറക്കത്തു നൽകുക. അല്ലാ, റഹ്മത്ത് നൽകുക. അല്ലാ, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുക. അല്ലാ, വിസ റെഡിയാക്കണേ. അല്ലാ, ഇഖാമയുടെ പ്രശ്നം റെഡിയാക്കണേ. അല്ലാ, പാസ്പോർട്ടിന്റെ പ്രശ്നം റെഡിയാക്കണേ. അല്ലാ, ജയിലിൽ കഴിയുന്നവരെ മോചിപ്പിക്കുക. അല്ലാ, നാട്ടിലും ഗൾഫിലും ജയിലിൽ കഴിയുന്നവരെ മോചിപ്പിക്കുക. അല്ലാ, നീ മോചിപ്പിക്കുക. അല്ലാ, നീ മോചിപ്പിക്കുക. അല്ലാ, ഇന്നും ഒരു ഉമ്മ വന്ന പൊട്ടിക്കരഞ്ഞ എന്റെ പൊന്നുമോൻ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ഉസ്താദ് ദുആയിരിക്കണം, ഗൾഫിലാണ് എന്റെ പൊന്നുമോന് രക്ഷപ്പെടാൻ ദുആയിരിക്കണം. അല്ലാ, ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് നീ രക്ഷ നൽകണേ. അല്ലാ, സലാമത്ത് നൽകണേ. അല്ലാ, അല്ലാഹുവേ, ആരൊക്കെ ഞങ്ങളോട് ദുആർക്കാൻ ഏൽപ്പിച്ചോ അവർക്കൊക്കെ ബർക്കത്ത് നൽകണേ, ഒലക്കെ മുറാദ് ഹാസിലാക്കണേ, ഞങ്ങളെ മജ്ലിസ് കാണുന്ന അമ്മമാർക്ക് സമാധാനം നൽകണേ, അച്ഛന്മാർക്ക് സമാധാനം നൽകണേ. ഇന്നലെ രാത്രി മജ്ലിസ് കഴിഞ്ഞേ കുറെ അച്ഛൻ വന്ന് വീട്ടിലെ സങ്കടം പറഞ്ഞ് വല്ലാത്ത വിഷമം പറഞ്ഞ് കണ്ണിനീരോടെയാണ് മടങ്ങിപ്പോയത് റബ്ബേ. ആ അച്ഛന്റെ എല്ലാ വിഷമവും നീ മാറ്റി കൊടുക്കണേ, അസുഖങ്ങളൊക്കെ സുഖപ്പെടുത്തണേ. എന്നും അയൽപ്പക്കത്തെ മുസ്ലിം വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാൻ
കുടിക്കാറുണ്ട്, മജ്ലിസിൽ വെച്ച വെള്ളം കുടിക്കാറുണ്ടെന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട അച്ഛന്റെ അസുഖം മാറാൻ ഈ മക്കളുടെ വീട്ടിലേക്ക് ഇന്നലെ കയ്യിൽ ഒരു 786 രൂപ തന്നിട്ടാണ് മടങ്ങി പോയത്. റബ്ബേ, ആ അച്ഛന്റെ രോഗത്തിന് ശിഫ നൽകു അല്ലാ. മോളെ തീരുമാനിച്ചു വെച്ച കല്യാണ ഭംഗിയായി നടത്തി കൊടുക്ക അല്ലാ. വീട്ടിലെ അച്ഛൻ പറഞ്ഞ വിഷമം മാറ്റിക്കൊടുക്ക അല്ലാ. റബ്ബേ, ഞങ്ങൾ അയൽവാസികൾക്ക് ബറക്കത്ത് നൽകണേ, കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ, തെറ്റി നിൽക്കുന്നവരെ ഒന്നിപ്പിക്കണേ, മദ്യപാനം മാറ്റിത്തരണേ, ലഹരി ഉപയോഗം മാറ്റിത്തരണേ, എടുത്തു ചാട്ടം മാറ്റിത്തരണേ, സന്തോഷ ജീവിതം നൽകണേ അല്ലാ. നീ തന്ന വാഹനത്തിൽ ബറക്കത്ത് നൽകണേ, നീ തന്ന വീട്ടിൽ ബറക്കത്ത് നൽകണേ. ഇന്ന് ലൈവ് നടക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട അലിക്കാക്കും കുടുംബത്തിനും ബറക്കത്ത് നൽകണേ, അവരെ ഉമ്മ ബാപ്പ ആഫിയത്ത് നൽകണേ, ദീർഘായുസ് നൽകണേ, ആഹത്ത് നൽകണേ, അസുഖങ്ങളെല്ലാം മാറ്റണേ, അവരുടെ അമ്മാവിന് ആഫിയത്ത് നൽകണേ, ശിഫ നൽകണേ, വേദന മാറ്റിക്കൊടുക്കണേ, ആഹത്ത് നൽകണേ, അവരുടെ ഉമ്മയുടെ ബാപ്പയുടെ കുടുംബങ്ങൾക്ക് ബറക്കത്ത് നൽകണേ, അലിക്കാക്ക് നീ ദീർഘായുസ് നൽകണേ, ബറക്കത്ത് നൽകണേ, ആഹത്ത് നൽകണേ, അവരെ ഭാര്യ അവരെ മക്കളെ ഭാര്യ കുടുംബങ്ങൾ റബ്ബേ നീ അവർക്ക് ഖൈറ് കൊടുക്കണേ, റഹ്മത്ത് നൽകണേ, അവരുടെ സംരംഭങ്ങളും തുടങ്ങി വെച്ചതും വരുതുന്നതും എല്ലാം നീ വിജയിപ്പിക്കണേ. ഒരു ഷെറിലും കൊടുക്കല്ലേ, ഒരു തടസ്സങ്ങളിലും പെടുത്തല്ല, ഒരു പ്രയാസങ്ങളിലും പെടുത്തല്ല. അലിക്കാന്റെ കൂട്ടുകാർക്ക് ബറക്കത്ത് നൽകണേ, റഹ്മത്ത് നൽകണേ. അല്ലാഹുവേ, ഞങ്ങളെ ഫിറുഖാക്ക് നീ റാഹത്ത് നൽകണേ, അവരെ കുടുംബത്തിലെ ഖൈറ് നൽകണേ, അവരെ മാതാപിതാക്കൾക്ക് ഭാര്യമാർക്ക് മക്കൾക്ക് അവരെ കുടുംബങ്ങളിൽ റഹ്മത്ത് നൽകണേ. അല്ലാ, മോന്റെ കല്യാണം കഴിഞ്ഞ് സന്തോഷത്തിലാക്കണേ, അവരുടെ എല്ലാ സംരംഭങ്ങളും നീ വിജയിപ്പിക്കണേ. എന്ത് തടസ്സുണ്ടെങ്കിലും ഷെയ്ഖുനാനെ കൊണ്ട് ബാത്തിലാക്കണേ, എന്ത് തടസ്സുണ്ടെങ്കിലും ഷെയ്ഖുനാനെ കൊണ്ട് റാഹത്തിലാക്കണേ. ഞങ്ങളെ പ്രിയപ്പെട്ട ഫൈസൽ കാക്ക് റാഹത്ത് നൽകണേ. അല്ലാ, കുത്തുബുല്ലാലും ഷെയ്ഖുനാനെ കൊണ്ട് സ്വാലിഹായ മക്കളെ നൽകണേ, സ്വാലിഹായ മക്കളെ നൽകണേ, സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ നൽകണേ. എന്ത് തടസ്സുണ്ടോ മാറ്റണേ അല്ലാ, എന്ത് തടസ്സുണ്ടോ മാറ്റണേ അല്ലാ, എന്ത് തടസ്സുണ്ടോ മാറ്റണേ അല്ലാ. പോലെ മാതാപിതാക്കൾ ഭാര്യ കുടുംബങ്ങൾ റബ്ബേ നീ റാഹത്ത് നൽകണേ. ഫൈസൽ ഖാന്റെ അമ്മാവൻ അവരുടെ ഭാര്യ റബ്ബേ അവർക്ക് ശിഫ നൽകണേ, ആഫിയത്ത് നൽകണേ, പരിപൂർണ ശിഫ നൽകണേ. അല്ലാ, ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ മജ്ലിസിലുണ്ട്, അല്ലാഹുവേ അലിക്കാന്റെ അയൽവാസികളുണ്ട്, കുടുംബങ്ങളുണ്ട്, അല്ലാ നീ അവർക്കെല്ലാം ഖൈറ് നൽകണേ, അവരുടെ വിഷമങ്ങളെല്ലാം മാറ്റി കൊടുക്കണേ, റാഹത്ത് നൽകു അല്ലാ, ആഫിയത്ത് നൽകു അല്ലാ. ഈ കുടുംബത്തിലും ഞങ്ങളെ കുടുംബത്തിലും ബറക്കത്ത് നൽകു അല്ലാ. ഈ നാട് ബറക്കത്തുള്ള നാടാക്ക് റബ്ബേ. ഈ നാട്ടിൽ നിന്ന് മരിച്ചോല ഖബർ സ്വർഗാക്ക് റബ്ബേ. എന്റെ ഉമ്മ ഖബറിലാണ് സ്വർഗം കൊടുക്ക റബ്ബേ. മാതാപിതാക്കൾ ഉസ്താദ്മാർ കൂട്ടുകുടുംബങ്ങൾക്ക് സ്വർഗം കൊടുക്ക അല്ലാ. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന പാഴൂര് മഹലിലെ പ്രിയപ്പെട്ട സെക്രട്ടറി ബാവാക്ക ഖബർ സ്വർഗമാക്ക് അല്ലാ. ബാവാക്കാന്റെ ഖബർ സ്വർഗാക്ക് അല്ലാ. നീ സ്വർഗം നൽകണേ റഹ്മാൻ. മരണപ്പെടുന്ന സമയത്ത് ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. അപ്പേ, ഞങ്ങൾ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾ മക്കയിലുണ്ട്, അവരുടെ ഉംറ കബൂലാക്കണേ, അവരെ രോഗങ്ങളെ മാറ്റണേ, അവർക്ക് ആഫിയത്ത് നൽകണേ. നാളെ അവര് മദീനത്ത് പോവാണ്, എല്ലാ റാഹത്തിലാക്കണേ, എല്ലാ സന്തോഷത്തിലാക്കണേ. ഞങ്ങൾക്ക് ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് നൽകണേ. അറിവിന്ദിലാവിന്റെ യതീമക്കളെ സ്നേഹ വീട്ടിലേക്ക് സഹായിച്ചവരുണ്ട്, നീ അവരെ സഹായിക്കണേ, അവർക്ക് സ്വർഗം നൽകണേ, അവരെ വിഷമങ്ങളെ മാറ്റണേ, അവരെ പ്രയാസങ്ങൾ നീക്കണേ, അവരെ മുറാദ് ഹാസിലാക്കണേ. അവർക്ക് നീ രണ്ട് ലോകത്തും ഖൈറ് കൊടുക്ക റബ്ബേ. അല്ലാ, ഞങ്ങളെ ബന്ധങ്ങളെല്ലാം സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളാക്ക് റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. മടവൂർ ശൈഖുനാന്റെ കാവല് തരണേ, അവിടുത്തെ തിരുനോട്ടം തരണേ, അവിടുത്തെ പൊരുത്തം തരണേ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഖൈറിന്റെ വഴികൾ, ഖൈറായ സമയം, ഖൈറായ ദിവസം ഞങ്ങളിലേക്ക് ഖൈറായ സമയത്തിന് അടുപ്പിച്ചു തരണം. അല്ലാ, റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അള്ളാഹുവെ, ഇന്നലെ ഇബ്രാഹിം ഖാന്റെ വീട്ടിലെ ഇവ നടന്നപ്പോ അവിടെ വന്ന് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് ഉമ്മമാര് ഉപ്പമാരുണ്ട്. അല്ലാ, അവരുടെ അയൽവാസികൾ അവർക്കൊക്കെ നീ റാഹത്ത് നൽകണേ റഹ്മാൻ. ഇന്നിവിടെ ലൈവ് കേൾക്കാൻ വന്നവര്, ദ്വാ കൊണ്ട് ഏൽപ്പിച്ചവര് എല്ലാവർക്കും എല്ലാരെ കാര്യങ്ങളും നീ റാഹത്താക്കി കൊടുക്കുക അല്ലാ. ആമീൻ ബിറഹ്മതിക യാ
അർഹമർ റഹീമീന ബിഫളിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, ഇന്ന് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു കൊടുത്ത പ്രിയപ്പെട്ടവരുടെ സോപ്പുംപടിയുടെ അല്ലാ ആ ഒരു ബിസിനസ്, ആ ഒരു സംരംഭം റബ്ബേ നീ അതിൽ വലിയ ബറക്കത്ത് നൽകു അല്ലാ, റഹ്മത്ത് നൽകു അല്ലാ, റാഹത്ത് നൽകു അല്ലാ, സന്തോഷം നൽകു അല്ലാ, അവർക്ക് നല്ല കച്ചവടം നൽകു റബ്ബേ. അവിടെ ചെന്നപ്പോ കൊറേ ആളുകൾ ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു റബ്ബേ. കൊറേ സഹോദര സഹോദരിമാര് ആ ഉദ്ഘാടന സമയത്ത് അവിടെ എത്തിയിട്ടുണ്ട്, ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. അവർക്കൊക്കെ നീ സമാധാനം കൊടുക്കണം അല്ലാ. ഇന്നലെ ഞങ്ങള് പാണ്ടിക്കാടിലും പാലക്കാടിലും അവിടെയൊക്കെ ഉദ്ഘാടനത്തിന് പോയപ്പോ കൊറേ ആളുകൾ വരുന്നുണ്ടെന്നറിഞ്ഞ് അവിടെ എത്തിയവരുണ്ട്. തിരക്കുകളൊക്കെ മാറ്റിവെച്ച് വരുന്നതുവരെ കാത്തിരുന്ന് ദ്വാരിക്കണട്ടോ എന്ന് പറഞ്ഞൊരു വസിയത്ത് ചെയ്ത് റബ്ബേ അവരുടെ മുറാദൊക്കെ നീ ഹസുലാക്കുക അല്ലാ, അവരുടെ നിയത്തുകളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്ക റബ്ബേ. ആ കടകളിലും ഹോട്ടലുകളിലും ആ സംരംഭങ്ങളിലും ഷോപ്പുകളിലൊക്കെ വലിയ ലാഭകരമായ ബറക്കത്തുള്ള കച്ചവടം നൽകണേ അല്ലാ. അമീന മിൻ റഹ്മതിക യാ അർഹമർ റാഹിമീൻ.